السلام عليكم ورحمة الله وبركاته الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه أجمعين وبعد رياء سرودا كلا نوم بغارن ده براتنك اترنك نبي صلى الله عليه وسلم پڑھ پیچو نبي صلى الله عليه وسلم پرنیو ثلاث دعوات مستجابات دعوة الصائم ودعوة المظلوم വദത്തുൽ മുസാഫിർ മൂന്ന് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ് നോമ്പുകാരന്റെ പ്രാർത്ഥന മർദ്ദിതന്റെ പ്രാർത്ഥന യാത്രക്കാരന്റെ പ്രാർത്ഥന നമുക്ക് എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്നാൽ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നബിസല്ലാഹുലഹുസ്വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാണ് വ്രതമനുഷ്ഠിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന ഒരു സമയം അലൈഹി പഠിപ്പിച്ചു ഹീന യുഫ്തിറു നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഷെയ്ഖ് ഹുസൈമീൻ റഹ്മഹുല്ലയോട് ചോദിക്കപ്പെട്ടു മുസ്തജാബ ഫിത്രിഹി മഹല്ലു ഹാദിഹി അം നോമ്പുകാരനെ നോമ്പു തുറക്കുന്ന സമയത്ത് പ്രാർത്ഥനക്കുത്തരം കിട്ടുമല്ലോ ഈ പ്രാർത്ഥനയുടെ സമയം എപ്പോഴാണ് അത് നോമ്പ് തുറക്കുന്നതിന് മുമ്പാണോ തുറക്കുന്നതിനിടയിലാണോ അതോ ശേഷമാണോ അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി അദ്ദു ആൽ ഇഫ്താർ ഇന്ദൽ ഉറൂബ് എന്നാണ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഫിത്തറിനു മുമ്പാണ് പ്രാർത്ഥന എന്ന് എന്നാൽ നോമ്പു തുറന്ന ശേഷം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് നോമ്പു തുറന്നാൽ ഇങ്ങനെ നാം പ്രാർത്ഥിക്കുകയും വേണം ദാഹം തീർന്നു ഞാടിഞ്ഞരമ്പുകൾ നനഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറച്ചു റമദാനിൽ ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാം അത്താഴ സമയത്തും നോമ്പിന്റെ പകലിലും രാത്രിയിലും എല്ലാം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാവുന്നതാണ് പാപ്പങ്ങൾ പുറത്തുകിട്ടാനും നരകമോചനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അധികരിപ്പിക്കാൻ ഈ വ്രതനാളുകളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കോവിഡ് വ്യാപനം അതിശക്തമായി തുടരുന്ന ഈ പരീക്ഷണ സമയത്ത് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷ കിട്ടാനും പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ സത്യവിശ്വാസികളായ നാം ശ്രമിക്കേണ്ടതുണ്ട് നബിസല്ലാഹുലഹുസല്ലം പഠിപ്പിച്ചു ലൈ സഷ ഉൻ അക്രമ അലല്ലാഹി അള്ളാഹുവിന് പ്രാർത്ഥനയേക്കാൾ ആദരവുള്ള യാതൊന്നുമില്ല അഥവാ തന്റെ അടിമ നിർവഹിക്കുന്ന പ്രാർത്ഥന അള്ളാഹു വളരെ ആദരവോടെ സ്വീകരിക്കുമെന്നാണ് നബിസല്ലാഹുലഹുസല്ലം പഠിപ്പിച്ചത് ഇബിനുൽ കയ്യീം റഹ്മഹുല്ല പഠിപ്പിച്ചതായി കാണാം അദ്വിയ പ്രാർത്ഥന ഏറ്റവും ഫലപ്പെടുന്ന ഒരു മരുന്നാണ് വഹുവ പ്രാർത്ഥന പരീക്ഷണത്തിന്റെ ശത്രുവാണ് വ യുദാഫിജുഹു പ്രാർത്ഥന പരീക്ഷണത്തെ പ്രതിരോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്യും വ നുസൂലഹു പരീക്ഷണം വന്നിറങ്ങുന്നതിനെ പ്രാർത്ഥന തടുക്കും വ നസൽ വന്നിറങ്ങിയ പരീക്ഷണത്തെ പ്രാർത്ഥന ഉയർത്തും അഥവാ ആ പരീക്ഷണത്തെ ഇല്ലാതെയാക്കും അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വലിയ മഹത്വമുണ്ട് അമ്മ യുജീബുൽ മുൽ അള്ളാഹു അവനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് ദുരിതത്തിലകപ്പെട്ടവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ഉത്തരം ചെയ്യുകയും അവനകപ്പെട്ട പ്രയാസത്തെ നീക്കം ചെയ്യുകയും ചെയ്യുന്നവനാണ് എന്നാണ് അതുകൊണ്ട് പ്രാർത്ഥനയുടെ മഹത്വം മനസ്സിലാക്കി പ്രാർത്ഥനയെന്ന ആ മരുന്ന് ഉപയോഗിക്കാൻ ഈ വ്രതനാളുകളിൽ ഈ പരീക്ഷണ കാലത്ത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശുദ്ധ റമലാനിന്റെ രാപ്പകലുകളിൽ പ്രാർത്ഥന നിരതമായ ജീവിതം നയിക്കാൻ അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നാം ശ്രമിക്കുക അള്ളാഹു എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് കാവലും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി